Hello friends, welcome to Nobys Kitchen. Yellow arachi roast undaaki nokka. Ini namukku onnu kazhugi edukka. മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് പ്രോപ്പറായിട്ട് പൊടിച്ച ഗരം മസാല ഇവിടെ. അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി, ഇത് റോസ്റ്റായി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇതേപടി ഇതങ്ങ് ചേർക്കും. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവോള ചേർത്തോട്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര തേങ്ങ കൊത്തി ഇതും കൂടെ കിട്ടും. അടയ്ക്കുവാണ്. ഇതാണ് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ്. 5 പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, പിന്നെ ഇതൊരു 3 സവോളയാണ്. പിന്നെ അല്പം കടുക്, വറ്റൽമുളക്, പിന്നെ ഏറ്റവും അവസാനം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയായിട്ട് എടുക്കും. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇപ്പോൾ നമ്മുടെ എല്ലു ഇറച്ചിയും അവിടെ കുക്കറിനകത്ത് നിന്ന് ചീറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് നമ്മുടെ അതിന് ബാക്കിയിടാനുള്ള സാധനങ്ങളൊക്കെ ഇടുവാണ്. കടുക്, വറ്റൽ മുളക്, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ച് വെക്കാം. കാരണം മസാല എല്ലാം അതിനകത്ത് ഓൾറെഡി കിട്ടു. ഇനി നമുക്ക് ഒത്തേജൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് പറ്റിച്ചെടുത്താൽ മതി, പറ്റിച്ച് റോസ്റ്റ് ആക്കിയെടുത്താൽ മതി. ഇത്രയൊന്ന് വഴഞ്ഞിട്ട് ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റും. കാരണം നമുക്കത് കുറച്ച് കഴിയുമ്പം അത് പറ്റി അതിൻ്റെ വെള്ളം പറ്റി വരുമ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലു ഇറച്ചിയും എല്ലാം പിടിച്ച് റെഡിയായി. ഇനി നമുക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പറ്റിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിയൊക്കെ ഇട്ട് ഒലന്ന് ഇത് റോസ്റ്റാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഇനി എന്ത് മീറ്റും ഇതുപോലെ നല്ല റോസ്റ്റ്. ഇപ്പം നമ്മുടെ പോത്തിൻ്റെ എല്ലു ഇറച്ചിയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതാണ്. കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ച് തണുപ്പായതുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലു ഇറച്ചിയും റോസ്റ്റ് റെഡിയായി, അല്ലെങ്കിൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി. ഇതിപ്പോൾ ഇങ്ങനെ കേട്ടോ, ഇനി ബീഫ് റോസ്റ്റോ ലാംബ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, ഇതെല്ലാം ഇതേ മെത്തേഡാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.